So hello friends, welcome to Career Talks with Avodha. Apo inna nammodu koodi ullathu Sanidha aanu. So Sanidha nammada Avodhayile graphic design and video editing course cheyidittu successfully internship cheyidukondirikkunna oru student aanu. So Sanidhayilekku namukku pogam. Hello Sanidha, welcome to Career Talks with Avodha. Thank you. So Sanidha, endana Sanidhada oru internship course graphic designing and video editing course padichu annattu po internship il kerikana. So engane undu aa oru experience, work experience engane undu? Nalla experience aanu. Njan ipo kerittulladu Interest Digital Hub enna company aanu, Ernakulam aanu, work from home aanu, adukonde nnayi cheyan pattunnunde. Okay, appo etra naalayi internship? ഞാൻ ജോയിൻ ചെയ്തത് December 1st ആണ്. ഡിസംബർ, ജനുവരി, ഇത് 3 മാസത്തെ കോഴ്സ് ആണ്. പക്ഷെ 2 മാസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയായിരുന്നു. പിന്നെ ഫെബ്രുവരിയിൽ മോക്ക് ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ ഫെബ്രുവരി അങ്ങനെ പോയി. മാർച്ച് മുതലാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കേ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂസ് ഒക്കെ? മോക്ക് ഇന്റർവ്യൂ നന്നായിരുന്നു. നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. അവർ നമുക്ക് മോക്ക് ഇന്റർവ്യൂ ഒക്കെ തരുന്നോണ്ട് അവരോടൊന്ന് നമുക്ക് പിന്നെ ഓഫ് കമ്പനിന്ന് അവര് വിളിക്കുമ്പോ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ലാബ് സെക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിരുന്നു. അപ്പോ സനിത ഇപ്പോ എന്ത് പഠിച്ചിട്ടാണ്? ഇപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നോ? ഞാൻ ഫാഷൻ ഡിസൈനിലാണ് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞത്. പിന്നെ കുറച്ചുനാള് അതെ അതെ ഡിസൈനിങ്ങിൽ അപ്പൊ പണ്ടേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ പിന്നെ ഗ്രാഫിക് ഡിസൈൻ ആകുമ്പോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, അപ്പോ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് അതുകൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ് തന്നെ എടുത്തു. ഫ്ലെക്സിബിൾ ആണ്, ടൈം ഒക്കെ ഫ്ലെക്സിബിൾ ആണ് അല്ലേ? അതെ 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 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോ ആ ഒരു ഡിസൈനിങ് മേഖലയിലുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ഗ്രാഫിക് ഡിസൈൻ എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് തന്നെ പറയാം അല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ അവരുടെ കോഴ്സ് എടുക്കാനുള്ള കാരണം എന്താണ്? അവോധയില് എനിക്ക് ഒരു 8 years കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ആയപ്പോ. അപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും റിഫ്രഷ് ചെയ്യാനെന്ന് തോന്നി. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് കണ്ടിട്ടാണ് അവോധയെ കുറിച്ച് അറിഞ്ഞത്. എന്നിട്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞു തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് പഠിക്കാന്നുള്ളത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. വീട്ടിൽ നിന്ന് നമ്മളെ സമയത്ത് പഠിക്കാം. അതുകൊണ്ടാണ് നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാല് ഓൺലൈൻ ആയിട്ടുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം ഞാൻ ചോദിച്ചായിരുന്നു സാറിന്റെ അടുത്ത്. അപ്പൊ നമുക്ക് സൂം മീറ്റിംഗിൽ തന്നെ നമുക്ക് ചോദിക്കാൻ ഡയറക്റ്റ് ആയിട്ട്. കേറിട്ടുണ്ടായിരുന്നു, 2 പ്രാവശ്യം കേറിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അതെ, അപ്പോ കറക്റ്റ് 3 മാസമായപ്പോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു? ഇല്ല, എനിക്ക് 3 മാസം എടുത്തില്ല. 2 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഡിസംബർ ജനുവരിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ആ ഡിസൈനിങ്ങിനുള്ള ഇൻട്രസ്റ്റ് അല്ലേ? നമുക്ക് ബോർ അടിക്കില്ല നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കൂടി കൂടി വരും ഓരോ ക്ലാസ് കഴിയുമ്പോറും. അതെ, നമുക്ക് നമ്മളെ പാഷൻ നോക്കിയിട്ടാ നമ്മളൊരു സ്കിൽ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ, അപ്പൊ ഇന്റേൺഷിപ്പ് കിട്ടാൻ ലേറ്റ് ആയോ? ഒരു ഗ്യാപ്പ് എന്തെങ്കിലും വന്നോ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റേൺഷിപ്പിൽ കയറാൻ? ഇല്ല, ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. മോക്ക് ഇന്റർവ്യൂ ഒക്കെ 2 weeks എടുത്തായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പിന്നെ ജാബ് സെക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ജാബ് സെക്ഷനകത്ത് നമുക്ക് എങ്ങനെയാണ് റെസ്യൂം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പിന്നെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. നന്നായിട്ട് പറഞ്ഞു തന്നായിരുന്നു അവിടുന്നുള്ള മാം. അപ്പൊ അതുപോലൊക്കെ ചെയ്ത് 1 month ഫെബ്രുവരി ഫുൾ ഇതൊക്കെ ആയിരുന്നു, ട്രെയിനിങ് ഒക്കെ ആയിരുന്നു, ഇന്റർവ്യൂ ട്രെയിനിങ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് മാർച്ച് മുതൽ ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നു? അതെ അതെ, എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു ഇപ്പൊ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇന്റേൺഷിപ്പിന് ചേർന്നിട്ട്? ഇപ്പൊ ഒരു ഗ്രാഫിക് ഡിസൈൻ ഇഷ്ടമുള്ള ഒരു പാഷനിലേക്ക് വന്നു. സോ അപ്പൊ എങ്ങനെയാണ് ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അറ്റ്മോസ്ഫിയർ, സ്ട്രെസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ കമ്പനിയിൽ വന്നിട്ട്? അവർ നല്ല സപ്പോർട്ടീവ് ആണോ? നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല സപ്പോർട്ടീവ് ആണ്. അവരൊക്കെ നല്ല കോപ്പറേറ്റ് ആണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലേ പ്രധാനം? അതെ അതെ, അതാണ് പ്രധാനം. സോ ഇപ്പൊ വർക്ക് ഫ്രം ഓഫീസ് ആണോ വർക്ക് ഫ്രം ഹോം ആണോ? വർക്ക് ഫ്രം ഹോം ആണ്. Work from home. Okay. Apo ipo graphic design de oru megala full cover cheyidu enna parayale. Nammadedaayu skill. Ade ade. Skill oru design cheyan pattuna oru platform kudiyana graphic design ennu parayunnathu. അല്ലെ അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി കോഴ്സ് എടുത്തു ഇപ്പൊ ഇന്റേൺഷിപ്പ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തില്ല, ഞാൻ മാർച്ചിൽ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. 3 മാസം ഉണ്ടല്ലോ ഇന്റേൺഷിപ്പ്, അപ്പൊ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അല്ലേ? അതെ അതെ, കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ. അപ്പോ എന്താണ് ഇനി അവോധയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇപ്പൊ ഇന്റേൺഷിപ്പിന് കയറി, സോ ആ കോഴ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ഇന്റേൺഷിപ്പിന് കയറിയിട്ടുള്ള എക്സ്പീരിയൻസ്, സോ സ്റ്റുഡൻസിനോട് എന്താണ് പറയാനുള്ളത് സനിതയ്ക്ക്? സ്റ്റുഡൻസിനോട് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് നമുക്ക് പഠിക്കാനും, നമുക്ക് നമ്മളെ ടൈം അനുസരിച്ച് പഠിക്കാൻ ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ, പിന്നെ നല്ലൊരു സ്കില്ലല്ലേ നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് എന്തുകൊണ്ട് നല്ലതാണ്. നമ്മളൊരു ജോലിയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു സ്കില്ല് കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്, പഠിച്ചെടുക്കാൻ ഈസിയാണ്, അങ്ങനെ ഭയങ്കര ടഫ് ഒന്നും അല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും അസിസ്റ്റന്റ് വേണമെങ്കിൽ അവര് നമ്മള് അവോധ ടീം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്താ വന്നാലും പെട്ടെന്ന് തന്നെ വിളിച്ചാലൊക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അത്രയ്ക്ക് നല്ല സപ്പോർട്ട് സനിതയ്ക്ക് കിട്ടി. അതെ അതെ, എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അതെ അല്ലെ? അപ്പൊ ഓക്കെ. അപ്പൊ സനിതയ്ക്ക് നല്ലൊരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നല്ലൊരു പെയ്ഡ് സാലറിയോട് കൂടി ഒരു പ്ലേസ്മെന്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു സനിത ഫോർ ഗിവിംഗ് ദിസ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഫോർ വിത്ത് അസ്. സോ താങ്ക് യു സനിത ഫോർ ബീങ് ദിസ് കരിയർ ടോപ്പിക് എപ്പിസോഡ് വിത്ത് അവോധ. Thank you so much. Okay, Sanidha.